പൊയ്യ മോഡൽ ഫിഷ് ഫാം നിർമ്മാണം അവസാനഘട്ടത്തിൽ. മത്സ്യവിത്ത് ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യം. പൊയ്യ അടാക്ക് മോഡൽ ഫിഷ് ഫാമിൽ മത്സ്യോൽപാദന വർധനവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 10 ലക്ഷം കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യാനാകും. ഇപ്പോൾ ഫാമിൽ നടക്കുന്ന വിത്തുൽപാദനത്തിന്റെ ഇരട്ടി ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നത്. വിത്തുൽപാദന യൂണിറ്റിന്റെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 2019 2,93,00,000 രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. 4 മീറ്റർ നീളവും 2 മീറ്റർ വീതം ഉയരവും വീതിയുമുള്ള 64 ബ്രീഡിംഗ് ടാങ്കുകളും 5 മീറ്റർ വീതം നീളവും വീതിയും 2 മീറ്റർ ഉയരവുമുള്ള 4 ജലസംഭരണികളുമാണ് ഉൽപാദന യൂണിറ്റിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. നിലവിൽ 30 ടാങ്കുകളിലായാണ് കരിമീൻ വിത്ത് ഉൽപാദനം. തൃശൂർ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. കേരളത്തിൽ മത്സ്യകർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം ഗുണമേന്മയുള്ള മത്സ്യവിത്ത് ലഭിക്കാത്തതാണ്. സംസ്ഥാനത്തിനാവശ്യമായ മത്സ്യവിത്തിന്റെ ഭൂരിഭാഗവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഭ്യമാകുന്നത്. ഈ സാഹചര്യത്തിൽ ഗുണമേന്മയുള്ള മത്സ്യവിത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാൻ പൊയ്യ ഫാമിൽ ആരംഭിക്കുന്ന വിത്തുൽപാദന യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കും. മത്സ്യബന്ധനത്തിലൂടെയുള്ള മത്സ്യലഭ്യത കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ മത്സ്യകൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ പദ്ധതികളാണ് സംസ്ഥാന തലത്തിൽ സർക്കാർ നടപ്പിലാക്കി വരുന്നത്. നൂതന കൃഷി സമ്പ്രദായങ്ങൾ അവലംബിച്ച് വൈവിധ്യമാർന്ന മത്സ്യയിനങ്ങൾ കൃഷിയിൽ ഉൾപ്പെടുത്തി ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനം സംസ്ഥാനത്തുടനീളം ഏറ്റെടുത്തു നടത്തുന്നു. ജനകീയ മത്സ്യകൃഷി, സുഭിക്ഷ കേരളം എന്നിവ സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളാണ്. മത്സ്യകൃഷി മുഖേനയുള്ള മത്സ്യോൽപാദനം 25,000 ടണ്ണിൽ നിന്നും 1,05,000,000 ടണ്ണായി വരും വർഷങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ വികസന പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജലകൃഷി വികസന ഏജൻസി സ്ഥാപനമായ അടാക്ക് ഫിഷ് ഫാമിൽ ടൂറിസം പദ്ധതികൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. വി ആർ സുനിൽകുമാർ MLA പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയുടെ പരിസ്ഥിതി സൌഹാർദ്ദ ടൂറിസം പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ബോട്ടുകൾ, സന്ദർശകർക്കായി വിവിധ സൌകര്യങ്ങൾ എന്നിവയും ഒരുക്കിവരുന്നു.